ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ക്വാർട്ടർലി എക്സാമിന്റെ മോഡൽ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മലയാളം സബ്ജക്റ്റിൻ്റെ ഓൺ എക്സാമിന്റെ മലയാളം സബ്ജക്റ്റിൻ്റെ മോഡൽ ആണ് അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താ നമ്മുടെ ഫുൾ ചാപ്റ്റർ ഓൺ എക്സാമിന് ഓൺ എക്സാമിന് ആവശ്യമുള്ള എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഫുൾ റിവിഷൻ ആണ് ഇന്ന് ചെയ്യുന്നത് ഒരു ക്ലാസ്സിലൂടെ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ റിവൈസ് ചെയ്യും എല്ലാ ചാപ്റ്ററിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും അതുപോലെ ബന്ധം നമ്മൾ ഇനി എക്സാമിലെ എക്സാമിൽ വരാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസും ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ ഒന്നാമത്തെ പ്രവർത്തനം ഫസ്റ്റ് പ്രവർത്തനം എന്താണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് പ്രവർത്തനം വൺ കാക്കിരി പൂക്കി എന്ന വാക്കിന്റെ അർത്ഥം എന്ത് നമ്മുടെ ഒന്നാമത്തെ ഫസ്റ്റ് പാടമാണ് ഫസ്റ്റ് യൂണിറ്റിലെ ആദ്യത്തെ പാടം തന്നെ കാക്കിരി പൂക്കിരുന്ന എന്നൊരു കവിതയല്ലേ അപ്പം കാക്കിരി പൂക്കി എന്ന വാക്കിന്റെ അർത്ഥം എന്താ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിരുന്നില്ല മീനിങ് ഒക്കെ എന്താണെന്ന് പറഞ്ഞിരുന്നില്ലേ എന്താ അതിന്റെ അർത്ഥം എന്താ നമുക്ക് അടുത്ത് അത് ഓർത്ത് വെക്കുക നെക്സ്റ്റ് ചോദ്യം കേട്ടോ രണ്ടാമത്തെ ചോദ്യം കാക്കിരി പൂക്കി എന്ന കവിത എഴുതിയതാര് ആ കവിത എഴുതിയ കവിയുടെ പേരാണ് ചോദിക്കുന്നത് മൂന്നാമത്തെ ചോദ്യം ഏത് കവിതയുടെ ഭാഗമാണ് കാക്കിരി പൂക്കിരി അതായത് വേറൊരു കവിതയുടെ ചെറിയൊരു പോഷൻ ചെറിയൊരു ഭാഗമാണ് നമുക്ക് പഠിക്കുന്നത് കാക്കിരി പൂക്കിരി അത്

തൂവൽ കവി കവി നമ്മുടെ കവിതയുടെ പേരെന്താ തൂവൽ തൂവൽ എന്ന കവിതയുടെ ഒരു ഭാഗമാണ് കാക്കിരി പൂക്കിരി നമ്മൾ പഠിച്ചില്ലേ കാക്കിരി പൂക്കരി എന്ന വാക്കിന്റെ അർത്ഥവും എഴുതി തരാമെന്നൊക്കെ നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം പ്രവർത്തനം രണ്ട് തിന്താനുത്തക എന്ന നാടൻ പാട്ടിന് തുടർച്ചയായ വരികൾ കൂട്ടിച്ചേർക്കുക അപ്പം നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ മലയാളത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നാടൻ പാട്ടിനെ കുറിച്ചും പഴഞ്ചൊല്ലിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ അത് നമ്മുടെ തിന്താരത്തുക എന്ന നാടൻ നിങ്ങൾക്ക് ഓർമ്മയില്ലേ അപ്പം ആ പാട്ട് തിന്താരത്തുക എന്ന നാടൻ പാ നാടൻ പാട്ടിന് തുടർച്ചയായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന് തുടർച്ചയായിട്ട് കുറച്ച് ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് പഠിക്കാനുള്ള തിന്താരത്തുക എന്ന നാടൻ പാട്ടിന് തുടർച്ചയായിട്ട് നമുക്ക് കുറച്ച് വരികൾ എഴുതി ചേർക്കാനാണ് പറയുന്നത് അപ്പോൾ വരികൾ കൂട്ടിച്ചേർക്കുക എന്നുള്ള ക്വസ്റ്റിനൊക്കെ എക്സാമിൽ വരുന്ന ഒരു മലയാളം എക്സാമിൽ വരുന്ന ഒരു ചോദ്യമാണ് അപ്പോൾ നമ്മുടെ നാടൻ പാട്ടായിരിക്കില്ല നമുക്ക് നമ്മുടെ കൊസ്റ്റിൻ പേപ്പറിൽ വേറെ ഒരു പാട്ട് തന്നിട്ടുണ്ടാവും ഏതെങ്കിലും ഒരു ചെറിയൊരു പാട്ടിന്റെ നാല് വരി അല്ലെങ്കിൽ അഞ്ച് വരി തന്നിട്ട് അതിന് തുടർച്ചയായിട്ട് അതുപോലെ അതുപോലെയുള്ള വരികൾ കൂട്ടിച്ചേർക്കാനായിരിക്കും പറയുക എക്സാം ചോദിക്കുക അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം തിന്താരത്തൊക്കെ നാടൻ പാട്ടിന് തുടർച്ചയായിട്ടുള്ള വരികൾ എഴുതി ചേർക്കാം അഞ്ചാനമ്മയ്ക്കും മക്കൾക്കും തങ്ങാൻ ആറാം കാട്ടിലെ പുൽമെത്ത അപ്പൊ നമ്മൾ ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള വരികൾക്ക് തുടർച്ചയായിട്ടാണ് ഇവിടെ എഴുതുന്നത് അഞ്ചാനമ്മയ്ക്ക് മക്കൾക്കും തങ്ങാൻ ആറാം കാട്ടിലെ പുൽമെത്ത ആറാനമ്മയ്ക്കും മക്കൾക്കും കുടിക്കാൻ ഏഴാം കാട്ടിലെ തെളിനീര് തിന്താരോ തക തിന്താരോതക തിന്താരോ തക തിന്ത തിന്താരോ തക തിന്താരോ തക തിന്തോതക തിന്താരു ഓക്കെ നെക്സ്റ്റ് അടുത്ത പ്രവർത്തനം പ്രവർത്തനം മൂന്ന് നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും രണ്ട് വായ്ത്താരികൾ എഴുതുക ഇപ്പൊ എന്താ വായത്താരി എന്നൊക്കെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിരുന്നതാണ് അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ വായത്താരികൾ എന്താന്നൊക്കെ അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് എടുത്ത് നോക്കുക നമ്മുടെ ക്ലാസിൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ നമ്മുടെ മലയാളം സബ്ജക്റ്റിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പ്ലേ ലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് അപ്പോൾ ഇവിടെ എഴുതാൻ പറയുന്നത് രണ്ട് വായത്താരികളാണ് എഴുതാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വായിത്താരി വേണമെങ്കിലും എഴുതാം നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ച വായത്താരി വേണമെങ്കിലും കുഴപ്പമൊന്നുമില്ല ഏതെങ്കിലും രണ്ടു വായത്താരികളാണ് എഴുതേണ്ടത് അപ്പോൾ ഒന്ന് നോക്കി നമ്മൾ എന്ത് എഴുതിക്കുന്നത് തേക തേക തെയ്യം താരോ തക തേക തേക തെയ്യ താരോ രണ്ടാമത്തെ തെയ്താരോ തെയ്താരോ തക തേയ്താരോ തെയ്താരോ ഇങ്ങനെയുള്ളതാണ് വായിത്താരികൾ നാടൻപാട്ടിൽ വായിത്താരികൾ ഉണ്ടായിരിക്കും വായത്താരികൾ നമ്മൾ നമ്മൾ തിന്താരോ തകയിൽ വായിത്താരി പോലെ തന്നെയാണ് എല്ലാ നാടൻ നടമ്പാട്ടിലും വായ്പാരികൾ ഉണ്ടായിരിക്കും അടുത്ത നാലാമത്തെ പ്രവർത്തനം കാക്കയുമായി ബന്ധപ്പെട്ട ഒരു പഴഞ്ചൊല്ല് എഴുതി അർത്ഥം വിശദീകരിക്കുക അപ്പൊ നമ്മൾ പഴഞ്ചൊല്ല് പഴഞ്ചൊല്ലുമായിട്ടുള്ള പാഠത്തിൽ നിന്നുള്ള ചോദ്യമാണ് നമ്മൾ ഒരുപാട് പഴഞ്ചൊല്ലുകളെ കുറിച്ചിട്ട് ആ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിരുന്നു അല്ലേ പഴഞ്ചൊല്ല് എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പാഠത്തിൽ നമ്മൾ കാക്കയുമായിട്ട് ബന്ധപ്പെട്ട കാക്കയുമായി ബന്ധപ്പെട്ട മൂന്ന് പഴഞ്ചൊല്ലുകൾ പഠിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അർത്ഥവും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ എക്സാമിന് ചോദിക്കും എക്സാമിനെ ചോദിക്കാൻ ചോദിക്കാവുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് പഴഞ്ചൊല്ലെഴുതുക എന്ന് പറയുന്നത് പഴഞ്ചൊല്ല് എഴുതാം കടങ്കരയും പഴഞ്ചൊല്ലും ഒന്നല്ല രണ്ടും രണ്ടാണ് ഓക്കെ പഴഞ്ചൊല്ലെഴുതാന്ന് പറയുമ്പോൾ അത് എന്ത് ചെയ്യണം നമ്മൾ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഏത് ബന്ധപ്പെട്ടാണ് പഴഞ്ചൊല്ലെഴുതാൻ പറയുന്നത് ചിലപ്പോ ചിലപ്പോൾ കാക്കുമായി ബന്ധപ്പെട്ടതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇങ്ങനെ ഒരു പഴഞ്ചൊന്ന് വെച്ചാൽ ഏത് വേണമെങ്കിലും എഴുതാം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടെന്ന് പറയുമ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ടില്ല എന്ത് ചെയ്യണം പഴംചൊല്ലാണ് എഴുതേണ്ടത് അപ്പൊ ഇവിടെ ചോദ്യം നോക്കിയേ കാക്കയുമായി ബന്ധപ്പെട്ട ഒരു പഴഞ്ചൊല്ലാണ് എഴുതാൻ പറയുന്നത് അപ്പൊ നമുക്ക് എന്ത് എഴുതാം നമ്മൾ നമ്മളിവിടെ മൂന്നെണ്ണമാണ് നമ്മള് പാടത്തിൽ പഠിച്ചിരിക്കുന്നത് അപ്പൊ ഏത് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി കാക്ക കൂട്ടിൽ കല്ലിട്ട പോലെ അരി എറിഞ്ഞാൽ ആയിരം കാക്ക ആലിൻകായ പഴുത്തപ്പോ കാക്കിക്ക് വായ്പ കണ്ടോ അപ്പൊ ഏതെങ്കിലും ഒരു പഴഞ്ചൊല്ലെഴുതിയിട്ട് അതിന്റെ അർത്ഥം വിശദീകരിക്കുക അപ്പൊ എക്സാമിൽ വെറും മാത്രം മാത്രമായിരിക്കില്ല ഏതെങ്കിലും ആ എഴുതുന്ന പഴഞ്ചൊല്ല അല്ലെങ്കിൽ ഒരു പഴഞ്ചൊല്ലി തന്നിട്ട് അതിന്റെ അർത്ഥം വിശദീകരിക്കാനായിരിക്കും എക്സാമിന് ചോദിക്കുക അർത്ഥം വിശദീകരിക്കശീകരിക്കുകയെന്നു വെച്ചാൽ എന്താണ് അവിടെ മീൻ ചെയ്യുന്നത് എന്താണ് അവിടെ ആ ആ പഴഞ്ചൊല്ലിലൂടെ എന്താണ് അർത്ഥമാക്കുന്നത് അതെന്ന് വെച്ചാൽ വിശദീകരിച്ച് എഴുതണം ഓക്കെ അപ്പൊ നമുക്ക് വായിക്കുമ്പോൾ തോന്നുന്നത് ആവണമില്ല അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു ഇപ്പൊ കാക്ക കൂട്ടിൽ കല്ലിട്ട പോലെ എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും കാക്കനെ കൂട്ടിക്കൊണ്ട് കല്ലിട്ടു എന്നല്ല അർത്ഥം അവിടെ അർത്ഥം എന്താണ് എന്താ അർത്ഥമാക്കുന്നത് കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താ ബഹളത്തെയാണ് അമിതമായ ബഹളത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് അർത്ഥമാക്കുന്നത് അല്ലെ ഇതുപോലെ എന്ത് ചെയ്യണം എഴുതി പഴഞ്ചൊല്ലി വിശദീകരിക്കണം ഓക്കെ നെക്സ്റ്റ് അടുത്ത പ്രവർത്തനം പ്രവർത്തനം അഞ്ച് കൃഷിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രണ്ട് എഴുതുക കണ്ടോ നമ്മൾ കാക്കയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലാണ് നമ്മുടെ പാഠത്തിൽ നമ്മുടെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് പക്ഷെ ഇവിടെ ചോദ്യം നോക്കിക്കേ കൃഷിയുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലാണ് എഴുതാൻ പറയുന്നത് ഓക്കെ അപ്പം അതേപോലെ എക്സാമ്പിൾ എന്തെങ്കിലും എന്തെങ്കിലും ഒരു വിഷയമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലെഴുതുക പറഞ്ഞാൽ അത് റിലേറ്റ് ചെയ്ത പഴഞ്ചൊല്ലു തന്നെ എഴുതണം ഇവിടെ കൃഷിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രണ്ട് പഴഞ്ചൊല്ലാണ് എഴുതേണ്ടത് അപ്പൊ നമ്മൾ എഴുതിക്ക് നോക്കൂ വിത്ത് ഗുണം പത്ത് ഗുണം ഞാറില്ലെങ്കിൽ ചോറില്ല ഒരുപാട് പഴഞ്ചൊല്ലുകളുണ്ട് ഉണ്ട് കേട്ടോ കൃഷിയുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് പഴഞ്ചൊല്ലുണ്ട് അപ്പോൾ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക നെക്സ്റ്റ് ആറാമത്തെ പ്രവർത്തനം ചിത്രത്തിന് അനുയോജ്യമായ പഴഞ്ചൊല്ല് എഴുതൂ അപ്പൊ ഇങ്ങനെയും ചോദിക്കാം എക്സാം എങ്ങനെ ചോദിക്കാം ഒരു ചിത്രം തന്നിട്ട് അതിന് ആ ചിത്രവുമായി അനുയോജ്യമായി നിൽക്കുന്ന പഴഞ്ചൊല്ല് ഏതാന്നാണ് ചോദിക്കുന്നത് അല്ലെ അപ്പൊ ഇവിടെ നോക്കൂ ഈ ചിത്രം നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതല്ലേ അപ്പൊ ഇതിന് അനുയോജ്യമായ പഴഞ്ചൊല്ല് എന്താ വേഗം പറഞ്ഞ ഉത്തരം പറയൂ എന്താണ് ഇതിന്റെ ആൻസർ നമുക്ക് അറിയുന്നതല്ലേ വേഗം പറഞ്ഞ ഉത്തരം ഒരുമ തന്നെ പെരുമ അപ്പൊ ഈ ചിത്രത്തിന് വളരെ അനുയോജ്യമായിട്ടുള്ള പഴഞ്ചൊല്ലെന്താ ഒരുമ തന്നെ പെരുമ ഓക്കെ നെക്സ്റ്റ് അടുത്ത പ്രവർത്തനം പ്രവർത്തനം ഏഴ് ആനയും അണ്ണാർ എന്ന നാടോടി കഥയിൽ ആനയും അണ്ണാനും എന്താണ് നട്ടത് അപ്പൊ എല്ലാ കൂട്ടുകാരും ആനയും അണ്ണാർക്കണനും എന്ന നമ്മുടെ ക്ലാസ് ആ നാടോടി കഥയുടെ ക്ലാസ് കണ്ടല്ലോ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണുക അപ്പൊ നമ്മുടെ ആ ചാപ്റ്ററിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട് എല്ലാ ചോദ്യങ്ങളും നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ട് അത് റീഡും ചെയ്തിട്ടുണ്ട് ആ ചാപ്റ്റർ നമ്മൾ വായിച്ചിട്ടുണ്ട് റീഡും ചെയ്തിട്ടുണ്ട് ചാപ്റ്റർ വായിച്ച് കൂട്ടുകാർക്ക് വേഗം കിട്ടും വളരെ ഫാസ്റ്റ് ആയിട്ട് ഇതിന്റെ ആൻസേഴ്സ് ഒക്കെ കിട്ടും അല്ലേ കാരണം ചാപ്റ്റർ വായിക്കണം നമ്മുടെ പാഠം വായിച്ച് കൂട്ടുകാർക്കാണ് ഇതിൻ്റെ ഒക്കെ ഉത്തരം കിട്ടുക അപ്പൊ ആനി അണ്ണാർക്കണനും എന്ന നാടോടി ആനി ആനിയും നട്ടത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ വേഗം ഉത്തരം പറയൂ എന്താണ് ആൻസർ പ്ലാവ് ആനയും അണ്ണാനും നട്ടത് എന്തായിരുന്നു പ്ലാവ് ആണ് നട്ടത് അല്ലേ പ്ലാവ് നമ്മുടെ ജാക്ക് ഫ്രൂട്ട് ജാക്ക് ഫ്രൂട്ട് തീയ്യാണ് പ്ലാവ് എന്ന് പ്ലാവ് എന്ന് പറയാ ആരുടെ പ്ലാവാണ് കരിഞ്ഞു പോയത് രണ്ടാളും പ്ലാവ് പ്ലാവിന്റെ തൈ നട്ടു പക്ഷെ ആ ഒരാളുടെ പ്ലാവിന്റെ തൈ എന്ത് ചെയ്തു കരിഞ്ഞു പോയി വെറുതെ കരിഞ്ഞു പോയതാണോ അല്ല വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കാണ്ടാണ് അത് കരിഞ്ഞു പോയത് അപ്പൊ ആരുടെ പ്ലാവാണ് കരിഞ്ഞു പോയത് അണ്ണാന്റെ അണ്ണാന്റെ പ്ലാവാണ് കരിഞ്ഞു പോയത് അണ്ണാൻ വീണത് എവിടെയൊക്കെയാണ് എഴുതൂ അണ്ണാൻ അണ്ണാൻ നമ്മളിപ്പോൾ നമ്മുടെ അണ്ണാൻ എഴുതി അണ്ണാൻ്റെ പ്ലാവൊക്കെ കരിഞ്ഞു പോയി അല്ലേ പ്ലാവൊക്കെ കരിഞ്ഞു പോയി പക്ഷെ നമ്മുടെ ആനയുടെ പ്ലാവ് ആനയ്ക്ക് വെള്ളമൊക്കെ നല്ല ഒഴിച്ചു കൊടുത്ത് ആനയുടെ പ്ലാവ് ഇങ്ങനെ വളരെ വലുതായി വലുതായി ചക്കയൊക്കെ ഉണ്ടായി ആ ചക്ക എന്ത് ചെയ്തു അണ്ണാൻ നമ്മുടെ ആന കാണാതെ വന്നിട്ട് ഒരു ചക്ക എടുത്ത് കഴിച്ചു അല്ലേ ഒരു ചക്ക മോഷ്ടിച്ചു അപ്പോൾ ദേഷ്യം വന്നത് ആന എന്താ ചെയ്ത് അണ്ണാൻ എടുത്ത് എറിയുകയാണ് അപ്പോൾ ഓരോ തവണ എറി അണ്ണാനെറിയുമ്പോഴും ആ അണ്ണാൻ ചെന്ന് വീണു ഓരോ സ്ഥലത്താണ് വീഴുന്നത് അല്ലേ അപ്പോൾ അത് എവിടെയൊക്കെയാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ായിട്ട് ആദ്യം ചെന്നത് വീണത് എവിടെ രണ്ടാമത് വീണത് എവിടെ ക്രമത്തിലാണ് എഴുതാൻ പറയുന്നത് ഇവിടെ എഴുതിയിരിക്കുന്നത് കുളം വാഗപാത്രം എണ്ണക്കൂടം താളിപാത്രം പ്ലാവിൻ കൊമ്പ് ഫസ്റ്റ് വീണത് എന്താ എവിടെ വീണത് എണ്ണക്കൂടം അല്ലെ എണ്ണക്കൂടം അതിനുശേഷം വീണ്ടും അടുത്ത ഇവിടെ വീണു വാഗപാത്രം അടുത്ത താളിപാത്രം കുളം പ്ലാവിൻ കൊമ്പ് ഈ ഒരു ക്രമത്തിലാണ് എന്ത് ചെയ്തത് അണ്ണാമ വീഴുന്നത് അല്ലെ നെക്സ്റ്റ് അടുത്ത പ്രവർത്തനം പ്രവർത്തനം എട്ട് പ്രവർത്തനം ഇട്ട് കടങ്കഥയ്ക്ക് ഉത്തരമെഴുതും അപ്പൊ ചോദ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് എക്സാമിൽ ചോദിക്കും ഉത്തരം എഴുതുക ഏതെങ്കിലും രണ്ട് കടങ്കത തന്നിട്ട് വളരെ സിമ്പിൾ ആയിട്ട് രണ്ട് കടങ്കതയായിരിക്കും തരിക കടങ്കഥയ്ക്ക് ഉത്തരം എഴുതാനായിരിക്കും പറയുക ഓക്കെ അതേപോലെ ഒരു കടങ്കത ഉണ്ടാക്കാനും ചോദിക്കും ഓക്കെ ഇപ്പൊ ഇവിടെ നോക്കുക രണ്ട് വള രണ്ട് കടങ്കഥയാണ് തന്നെ കൊടുത്തിരിക്കുന്നത് അമ്മയ്ക്ക് വാലില്ല മക്കൾക്ക് വാലുണ്ട് എന്താ ഉത്തരം എന്താ തവള തവളയാണ് ഉത്തരം അമ്മയ്ക്ക് വാലില്ല മക്കൾക്ക് വാലുണ്ട് ഓക്കെ അടുത്ത ചോദ്യം വല വലവീശും ഞാൻ മുക്കുവാനല്ല നൂൽ നൂൽക്കും പക്ഷെ വിൽക്കാറില്ല ആരാ നമ്മുടെ ചിലന്തിയാണ് കേട്ടോ ചിലന്തിയാണ് അതിന്റെ ആൻസർ അപ്പൊ കടങ്കഥ മനസ്സിലായല്ലോ കടങ്കതിയും പഴഞ്ചിലും തമ്മിലെ വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമ്മൾ കടങ്കഥ എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യണം അതിൽ ഉത്തരം അല്ലെ ഉത്തരം ഉണ്ടാവും കടങ്കതിക്ക് തീർച്ചയായിട്ടും ഉത്തരം ഉണ്ടാവും വളരെ രസകരമായിട്ട് എഴുതണം വളരെ രസകരമായിട്ട് ഒരു ഉത്തരം അതിൽ ഉളിച്ചിരിക്കുന്നുണ്ടാവും ഇവിടെ ഇതുപോലെ ഒരു കടങ്കത തന്നിട്ട് അതിന് ഉത്തരം എഴുതാൻ പറയും എക്സാമിന് അതേപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കി എഴുതാനും പറയാറുണ്ട് കടങ്കതിക്ക് ഒരു കടങ്കത ഉണ്ടാക്കി എഴുതാനും ഉണ്ടാക്കി എഴുതാനും പറയാറുണ്ട് നെക്സ്റ്റ് പ്രവർത്തനം പ്രവർത്തനം ഒമ്പത് ഒളിച്ചു എന്ന കവിത എഴുതിയതാര് ഒളിച്ചുപൊളി എന്ന കവിത എഴുതിയതാരാ കുമാരനാശാൻ മാനത്തെ കാഴ്ചകൾ എന്ന കവിത എഴുതിയതാര് മാനത്തെ കാഴ്ചകൾ എന്ന കവിത കവി നിങ്ങളെ കവിത വായിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ മാനത്തെ കാഴ്ചകൾ എന്ന കവി നമ്മുടെ കവിത കവിതയുടെ ആശയം എന്താന്നെല്ലാം അറിയാലോ ആർക്കെങ്കിലും കവിതയെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും കണ്ടു കണ്ടുനോക്കുക മാനത്തെ കാഴ്ചകൾ എന്ന കവിത എഴുതിയതാരാണ് കവിയുടെ പേരെന്താ പ്രഭാവർമ്മ അതേപോലെ അടുത്ത മൂന്നാമത്തെ ചോദ്യം മാന മാനത്തെ എന്തെല്ലാം കാഴ്ചകളെ കുറിച്ചാണ് മാനത്തെ കാഴ്ചകൾ എന്ന കവിതയിൽ പറയുന്നത് കുറിപ്പ് തയ്യാറാക്കൂ കുറിപ്പ് തയ്യാറാക്കിയത് നോക്കിക്കേ നമ്മുടെ കവിതയിൽ അതായത് കവിതയുടെ ആശയം നമുക്ക് നമ്മുടെ കവിതയിലുള്ള ആശയം നമുക്ക് അറിഞ്ഞാൽ മാത്രമേ കുറിപ്പ് എഴുതാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതുപോലെ കവി കവിതകളൊക്കെ എന്ത് ചെയ്യണം ആദ്യം ആശയം എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം വേണമെങ്കിൽ എന്താണ് മീനിങ്സ് എന്താ അർത്ഥം നമുക്ക് മനസ്സിലാക്കി വെക്കണം അപ്പൊ നമുക്ക് നോക്കാം എന്താ കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് വായിച്ചു നോക്കാം ആനന്ദമായി പറഞ്ഞു കിടക്കുന്ന നീലാകാശത്തെ നീലക്കായലിനോടാ കവി സാദൃശ്യപ്പെടുത്തുന്നത് ആ നീലക്കായൽ ഒഴുകുന്ന തിരകളാണ് മേഘങ്ങൾ അവിടെ വെള്ളമില്ല അടിത്തട്ടില്ല ആ നീലക്കായലാകുന്ന ആകാശത്തിൽ വഞ്ചി പോലെ ചന്ദ്രക്കല കാണുന്നു ആരും സഞ്ചരിക്കാത്ത ആളും തുഴയും മനോഹരമായ ചന്ദ്രബിംബം ശോഭിക്കുന്നു നീലക്കായിൽ എരിയും കൈവിളക്കായി കത്തി എരിഞ്ഞു പ്രഭ ചൊരിയുന്ന സ്വർണ നിറമുള്ള നക്ഷത്രത്തെ കവി വർണ്ണിക്കുന്നു തീയും പുകയും ഇല്ലാത്ത ചൂടില്ലാത്ത തീക്കനിലേത് മന്ദാര പൂവ എന്ന ചോദ്യം ഒരു കുട്ടിക്കുണ്ടാകുന്ന ജിജ്ഞാസ രൂപത്തിലാണ് കവി ചോദിക്കുന്നത് കൈവിളക്ക് പോലെ പ്രപചോദിത നക്ഷത്രമാണ് ആ കടങ്കഥയുടെ ഉത്തരമെന്നും കവി പറയുന്നു അപ്പൊ മാനത്തെ കാഴ്ച എന്ന കവിതയുടെ പ്രത്യേകത എന്താ അതൊരു കടങ്കഥ കടങ്കഥ എന്ത് ചെയ്ത് പാട്ടിന്റെ രീതിയിലുള്ള ഒരു കടങ്കഥയാണ് അല്ലെ അപ്പൊ ഇതുപോലെയുള്ള ചോദ്യങ്ങളും എക്സാമിൽ ചോദിക്കും കുറിപ്പ് തയ്യാറാക്കുക അടുത്തത് നമ്മൾ കുറിപ്പ് ചോ വെറുതെ കുറിപ്പ് അനുഭവ അനുഭവക്കുറിപ്പൊക്കെ ആയിരിക്കും എക്സാമിന് ചോദിക്കുക എന്തെങ്കിലും ഒരു അനുഭവ ആയിരിക്കും എഴുതാൻ പറയുക അടുത്ത പ്രവർത്തനം പത്ത് കടംകഥ കടങ്കഥയുടെ പ്രത്യേകതകൾ എഴുതുക എന്താണ് കടങ്കഥ കടങ്കഥ എന്താണ് പ്രത്യേകത ചെറിയ ചോദ്യങ്ങളായിരിക്കും ഗൂഢമായ അർത്ഥം ഉണ്ടായിരിക്കും ഉത്തരം ഒളിപ്പിച്ചു വെച്ച് പറയുന്ന ചോദ്യങ്ങളായിരിക്കും ചോദ്യങ്ങളായിരിക്കും ഓക്കെ ചോദ്യങ്ങളായിരിക്കും ഇത് ഏഹ് ലാന്നാണ് ചോദ്യങ്ങളായിരിക്കും ഇതൊക്കെയാണ് എന്ത് നമ്മുടെ ഏർ കടംകഥയുടെ പ്രത്യേകതകൾ നെക്സ്റ്റ് പകരം പദങ്ങൾ എഴുതുക പകരം പദം കാട് കാടിന്റെ പകരം പദങ്ങൾ ഏതൊക്കെയാ കാനനം അടവി നക്ഷത്രം താരം താരം താരകം എന്നല്ല താരം താരകം ഓക്കെ താരം എന്നാണ് താ താരം താരകം ആന ആനഖരി ഗജം രാജാവ് അർജുൻ മഞ്ഞൻ നെക്സ്റ്റ് പ്രവർത്തനം പന്ത്രണ്ട് കലാരൂപത്തിന്റെ പേരെഴുതുക ഇവിടെ നോക്കിക്ക രണ്ട് കലാരൂപങ്ങളാണ് തന്നിരിക്കുന്നത് അല്ലെ ഈ കലാരൂപങ്ങളുടെ പേരെന്തൊക്കെയാണ് അതായത് ഈ ആർട്ട് ആർട്ട്ഫോമുകളുടെ പേരെന്തൊക്കെയാ നമ്മൾ പാഠത്തിൽ പഠിച്ച രണ്ട് പേരുകൾ തന്നെയാണ് പഠിച്ച രണ്ട് കലാരൂപങ്ങൾ തന്നെയാണ് ഈ കലാരൂപത്തിന്റെ പേരെന്താ ഒപ്പന അടുത്തത് തിരുവാതിരക്കളി നെക്സ്റ്റ് പ്രവർത്തനം പതിമൂന്ന് സ്കൂൾ കലോത്സവത്തെ കുറിച്ച് കുഞ്ഞരി കുഞ്ഞരിപ്രവ് കുറിച്ച് കുഞ്ഞരിപ്രവ് നടത്തിയ വിവരണം എഴുതൂ എന്താ കുഞ്ഞിരി പ്രവ് നടത്തിയ വിവരണം കാളരക എൽ പി സ്കൂളിലെ മുത്തശ്ശിപ്ലാവിലിരുന്ന് കലാപരിപാടികൾ കണ്ടു ലളിതഗാന മത്സരമാണ് ആദ്യം നടന്നത് മിമിക്രി ഡാൻസ് ഒപ്പന തിരുവാതിരക്കളി മോൺ ആക്ടറിങ് പലതരം പരിപാടികൾ ഉണ്ടായിരുന്നു ഓരോ പരിപാടികൾ കഴിയുമ്പോഴും കുട്ടികൾ ഒന്നാകെ സന്തോഷത്തോടെ ആർപ്പ് വിളിച്ച് കൈയടിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇത് നടത്തിയ വിവരണമാണ് നമ്മുടെ കുഞ്ഞരിപ്രാവ് അല്ലെ കുഞ്ഞരിപ്രാവ് നടത്തിയ വിവരണമാണ് അടുത്ത പതിനാലാമത്തെ ചോദ്യം കാട്ടുകലോത്സവത്തെ ഒരു മത് കാട്ടു കലോത്സവത്തിലെ കലോത്സവത്തെ ഒരു മത്സരത്തിന് വേണ്ടി ഒരു നിയമാവലി തയ്യാറാക്കൂ നമ്മൾ പാട്ടു മത്സരത്തെ കുറിച്ചാണ് എഴുതിയിക്കുന്നത് പ്രായം അഞ്ചിനും പത്തിനും ഇടയിൽ നമ്മൾ എവിടത്തെ മത്സ്യ കലോത്സവമാണ് കാട്ടിൽ നടക്കുന്നത് അല്ലേ കാട്ടിൽ നടക്കുന്ന ഒരു മത്സരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിയമാവലി തയ്യാറാക്കുന്നത് പാട്ട് മത്സരത്തിന്റെ ആണ് എഴുതിയിരിക്കുന്നത് പ്രായം അഞ്ചിനും പത്തിനുമിടയിൽ സിനിമാ ഗാനങ്ങൾ പാടില്ല അഞ്ച് അംഗങ്ങൾ അഞ്ചു മിനിറ്റിൽ കൂടാൻ പാടില്ല പറക്കുന്നവർ മാത്രമേ മത്സരത്തിൽ പങ്കെടുക്കാൻ പാടുള്ളൂ ഇങ്ങനെ എഴുതുന്നതാണ് നിയമാവലി എന്ന് പറയുന്നത് അടുത്ത അഞ്ചാം പതിനഞ്ചാമത്തെ ചോദ്യം നാടൻ കലാരൂപങ്ങളുടെ പേര് ഇവിടെ മൂന്ന് നാടൻ കലാരൂപങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ഈ മൂന്ന് ഈ നമ്മുടെ ചിത്രത്തിൽ കാണുന്ന മൂന്ന് കലാരൂപങ്ങളെ കുറിച്ച് നമ്മൾ പാഠത്തിൽ പഠിക്കുന്നതാണ് ഈ കലാരൂപങ്ങളുടെ പേരെന്താന്ന് എല്ലാവർക്കും അറിയാലോ അപ്പൊ ഇതൊന്ന് പറഞ്ഞു നോക്കിക്ക എന്തൊക്കെയാ ആദ്യത്തെ ചിത്രത്തിൽ കാണുന്നത് എന്താ കഥകളി അടുത്തത് പടയണി മൂന്നാമത്തത് എന്താ ഓട്ടൻതുള്ളൽ അടുത്തത് പതിനാറാമത്തെ പ്രവർത്തനം കഥകളിയും പടയണിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതൂ അപ്പൊ എല്ലാവർക്കും അറിയില്ലേ കഥകളിയും പടയണിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിരുന്നു അല്ലെ വാർക്കെങ്കിലും അറിയില്ല ക്ലാസ് കണ്ടു നോക്കുക നമ്മുടെ കഥകളിയും പടയണിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് കഥകളിയും പടയണിയും കഥകളിയിലുള്ള ചെറിയ കിരീടമാണ് പടയണി വലിയ കിരീടം അവൾ കഥകളി മുഖത്തെഴുത്ത് ഉണ്ടാവും പടയണിക്കോ കുരുത്തോലെയും കവിമ്പോളിയും മറ്റും ഉപയോഗിച്ചുള്ള വേഷവിധാനം ആ കഥകളിൽ അഭിനയിക്കാൻ കഥ ഉണ്ടാകും പടയണിയില് തോട്ടം പാട്ടിന്റെ താളത്തിൽ ചുവടുവയ്പ് കഥകൾക്ക് എങ്ങനെയാ ചെണ്ട മദ്ദളം ചേങ്ങില എന്നിവ പ്രധാന വാദ്യങ്ങൾ പടയണിയില് തപ്പ് ചെണ്ട കൈമിണി എന്നിവ വാദ്യോപകരണങ്ങൾ ഇതാണ് പ്രധാനമായിട്ടുള്ള കഥകളിയും പടയണിയും തമ്മിലെ വ്യത്യാസങ്ങൾ അടുത്ത പതിനേഴാമത്തെ ചോദ്യം ഞാനല്ല എന്ന കവിത എഴുതിയതാർ ആരാണ് ഞാനല്ല എന്ന കവിത എഴുതിയതാരാ ലലിത ലെനിൻ മുന്തിരിങ്ങ കട്ട് തിരുന്ന ദിവസത്തെ വാനിയുടെ ഡയറി എഴുതു അപ്പൊ എല്ലാവർക്കും അറിയാലോ മുന്തിരിങ്ങ കട്ടുന്ന ദിവസം നമ്മുടെ വാന എഴുതിയ ഡയറി എന്താന്നുള്ളത് അതൊക്കെങ്കിലും അറിയില്ലെങ്കിൽ നമ്മുടെ ക്ലാസ് നമ്മൾ മുന്തിരിങ്ങ എന്നുള്ള പാഠത്തിന്റെ ക്ലാസ് നോക്കുക അത് നമ്മൾ വളരെ വിശദീകരിച്ച് നമ്മുടെ വാനിയുടെ ഡയറി എഴുതിയിട്ടുണ്ട് അല്ലെ ഒരു പലഹാര പാട്ടാണ് അടുത്ത പ്രവർത്തനം പലഹാരം പലഹാര പാട്ട് എഴുതാനാണ് എഴുതാനാണല്ലേ എല്ലാ കൂട്ടുകാരും പലഹാര പാട്ട് എന്താന്നൊക്കെ അറിയില്ലേ ഇവിടെ ഒരു നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഏതെങ്കിലും ഒരു പലഹാര പാട്ട് എഴുതുക ഉണ്ടാക്കി എഴുതിയാലും മതി ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് അച്ചപ്പാണ് അച്ചപ്പത്തെ കുറിച്ച് പലഹാര പാട്ട് ഉണ്ടാക്കി എഴുതിയിരിക്കുകയാണ് എന്താ എഴുതിയിരിക്കുന്നത് ഭംഗിയുള്ള അപ്പം മധുരമുള്ള അപ്പം വീണാൽ തകിട് പൊടിയാകുന്ന അപ്പം എന്തു നല്ല അപ്പം കണ്ടോ പലഹാര പാട്ട് ഇതാണ് നമ്മൾ അച്ചപ്പത്തെ കുറിച്ചാണ് എഴുതിക്കുന്നത് അടുത്ത പ്രവർത്തന പ്രവർത്തനം പത്തൊമ്പത് നിങ്ങളുടെ സ്കൂളിൽ നടത്തുന്ന പലഹാര പ്രദർശനത്തിന് പോസ്റ്റർ തയ്യാറാക്കൂ ഇവിടെ പലഹാര പ്രദർശനത്തിന്റെ പോസ്റ്ററാണ് അല്ലെ കൊതിയൂറും പലഹാരങ്ങൾ കാണാം കഴിക്കാം ആസ്വദിക്കാം പലഹാര പ്രദർശനം നടക്കുന്നു എല്ലാവർക്കും സ്വാഗതം സ്ഥലം എ ബി യു പി സ്കൂൾ മഞ്ചാടി പാലക്കാട് തീയതി ഇരുപത്തി എട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് സമയം രാവിലെ പത്ത് മണി ഇപ്പൊ പോസ്റ്റർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്ത് വേണം ഹെഡിങ് വേണം തലക്കെട്ട് വേണം അതുപോലെ തന്നെ സ്ഥലം തീയതി സമയം പിന്നെ വിഷയം എന്താന്ന് എഴുതിയിരിക്കണം ഇത്തരം കാര്യങ്ങൾ നമ്മൾ പോസ്റ്റർ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം അടുത്ത ലാസ്റ്റ് പ്രവർത്തനമാണ് പ്രവർത്തനം ഇരുപത് കഥ പൂർത്തിയാക്കൂ മണിയൻമ്മിന് അപ്പം കിട്ടിയോ കഥ പൂർത്തിയാക്കൂ അപ്പം കഥ പൂർത്തിയാക്കുക എന്നുള്ള ചോദ്യം എക്സാമിൽ ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ചിലപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലേക്ക് ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിച്ച പാഠവുമായി ബന്ധപ്പെട്ടതായിരിക്കില്ല കഥ അല്ലെങ്കിൽ കുറച്ച് കഥയുടെ ഒരു കുറച്ചൊരു ഭാഗം നമ്മുടെ ചോദ്യ പേപ്പറിൽ തന്നിട്ടുണ്ടാവും അത് അതിനെന്ത് ചെയ്യണം അതിന് തുടർച്ചയായിട്ടായിരിക്കും കഥ പൂർത്തിയാക്കാൻ പറയുക അതിന് തുടർച്ചയായിട്ടുള്ള എന്തായിരിക്കും കഥയിൽ സംഭവിച്ചിട്ടുണ്ടാവുക അതായിരിക്കും എഴുതാൻ പറയുക അപ്പം നമ്മുടെ എഴുതിയിരിക്കുന്നത് മണിയൻ കഥയാണ് അതായത് നമ്മുടെ പാഠത്തില് പലഹാര കൊതിയന്മാർ എന്ന പാഠത്തിൽ മണിയൻ മണിന്റെ ചോണ ഉറുമോണുർമിന്റെയും കഥയുടെ കഥയുടെ ബാക്കിയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് കഥ പൂർത്തിയാക്കുന്നുള്ള ചോദ്യം മണി മണിയൻ മണി ഉറുമ്പ് ചോണന്റെ പിന്നാലെ പൊന്നാനി ചന്തയിലെത്തി മണിയൻ ആദ്യമായാണ് അവിടെ വരുന്നത് അതിന്റെ ഒരു ഭയം ഉണ്ടെങ്കിലും ചോണൻ ഉള്ളതാണ് അവന്റെ ധൈര്യം എന്തൊരു തിക്കും തിരക്കും എങ്ങനെയാണ് പലഹാരങ്ങൾ പലഹാരങ്ങൾ കടുത്തെത്തുക മണിയൻ ചോണനോട് ചോദിച്ചു അതിനുള്ള വഴി ചോണൻ കാണിച്ചു കൊടുത്തു ഹായ് എന്തൊരു മണൻ മണം ചോണൻ മണം പിടിച്ചു അതെ അതെ പലഹാരങ്ങൾ പലഹാരങ്ങൾ കഴിക്കാൻ കൊതിയാകുന്നു മുട്ടമാലയുടെ എനിക്ക് ധൃതിയായി ചോണം മണിയുടെ മറുപടി കേട്ട് ചോണൻ ഉർമ്മിന് ചിരി വന്നു അങ്ങനെ രണ്ടാളും മുട്ടമാലയുടെ അടുത്തെത്തി ചോണൻ ചോണനുർമ്മും മതി വരുമ്പോൾ മുട്ടമാല കഴിച്ചു മറ്റു പലഹാരങ്ങൾ കഴിക്കാനും അവർ മറന്നില്ല വയറു നിറയെ പലഹാരങ്ങൾ കഴിച്ച് രണ്ടാളും വീട്ടിലേക്ക് മടങ്ങി അപ്പൊ കഥ പൂർത്തിയാക്കുന്ന ചോദ്യം ഉണ്ടെങ്കിൽ നമ്മുടെ എക്സാമിന് ചോദ്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഒരുപാട് വിശദീകരിച്ചു എഴുതാൻ എഴുതാനുള്ള സമയം ണ്ടാവില്ല എക്സാമിൽ അത്രയും ഒന്നും സമയം ഉണ്ടാവില്ല അപ്പം വളരെ ചെറുതായിട്ട് നമുക്ക് ആ തന്ന സ്ഥലത്ത് കൊള്ളുന്ന പോലെ വളരെ ചെറുതായിട്ട് എഴുതിയാൽ മതി അല്ലാതെ ഒരുപാട് ഒരുപാട് വിശദീകരിച്ച് വിശദീകരിച്ച് എഴുതേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പം നമ്മുടെ ഇരുപത് പ്രവർത്തനങ്ങളാണ് നമ്മുടെ നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻസിൽ നിന്ന് ഉൾപ്പെടുത്തിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഫുൾ ഫുൾ നമ്മൾ എക്സാമിന് ഓൺ എക്സാമിന് ആവശ്യമുള്ള എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ റിവിഷനാണ് നമ്മൾ ഇന്ന് ചെയ്തത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ക്ലാസ് ഇഷ്ടമായോ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ചില ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്